കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട തൃശൂർ അയ്യന്തോൾ സഹകരണ ബാങ്കിലെ ഇഡി പരിശോധന പൂർത്തിയായി. 25 മണിക്കൂർ നീണ്ട പരിശോധനയാണ് പൂർത്തിയായത്. ജില്ലയിലെ മറ്റ് സഹകരണ ബാങ്കുകളിലെ പരിശോധന പൂർത്തിയാക്കി ഇഡി സംഘം മടങ്ങിയിട്ടുണ്ട്. ആസിഫ് മുഹമ്മദ് വിവരങ്ങൾ നൽകും. ആസിഫ, ഇന്നലെ പുലർച്ചെ ആരംഭിച്ച പരിശോധനയാണ്, 24 മണിക്കൂറോളം നീളുന്ന അത്രയധികം ദൈർഘ്യമായി ഉള്ള ഒരു റെയ്ഡായി മാറിയിരിക്കുകയാണ്. എന്താണ് റെയ്ഡിന്റെ വിവരങ്ങൾ? എന്തെങ്കിലും നിർണായക രേഖകളോ തെളിവുകളോ ഒക്കെ ലഭിച്ചു എന്ന സൂചനയുണ്ടോ? തീർച്ചയായും ഇഡിയുടെ പരിശോധന ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. നമ്മളിപ്പോഴത് അയ്യന്തോൾ സർവീസ് സഹകരണ ബാങ്കിലാണ്. അയ്യന്തോൾ സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് എൻ രവീന്ദ്രനാഥ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. എന്തായാലും 24 മണിക്കൂറോളം ഇഡി ഇവിടെ ഉണ്ടായിരുന്നു. എന്താണ് അവർ പ്രധാനമായും പരിശോധിച്ചത്? സതീശിന്റേതുമായി ബന്ധപ്പെട്ട ഇടപാടുകളായിരുന്നു സർ. 24 മണിക്കൂർ ഫിസിക്കലായിട്ട് കൂടി ഉണ്ടായിരുന്നു. പക്ഷെ അതിന് 2 ദിവസം മുമ്പ് തന്നെ അവർ എല്ലാ കാര്യങ്ങളും മെയിലിലൂടെ ചോദിച്ചു. ഞങ്ങൾ കൊടുത്ത മെയിൽ റിപ്പോർട്ട് അവർക്ക് വളരെ തൃപ്തികരമാണ്. ബാങ്കിൽ നിന്ന് ഒന്നും ഒളിച്ചു വയ്ക്കാനില്ല, എല്ലാം ട്രാൻസ്പെറന്റ് ആണ്. ആ അത്തരം കടലാസിലെ ചില രേഖകളുടെ വെറാസിറ്റി അന്വേഷിക്കാനാണ് അവർ ഇന്നലെയായിട്ട് വന്നത്. ഇന്നലെ കാലത്തോട്ട് ഇന്നത് ഇത്രയും നേരം ഇവിടെ തന്നെയായിരുന്നു. കണ്ടിന്യൂസ് ആയിട്ട് ലേഡി സ്റ്റാഫിന് പോലും ഒരു സ്വാതന്ത്ര്യം കൊടുക്കാത്ത രീതിയിലോ അല്ലാതെ ടോട്ടൽ ഹരാസ്മെന്റ് എന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും ആളുകളെ അലോരസപ്പെടുത്തുന്ന രീതിയിൽ ഒരു ബാങ്ക് സ്റ്റാഫിന് ഒരു 6 മണി 7 മണിക്കെങ്കിലുമൊക്കെ പറഞ്ഞയക്കാമായിരുന്നു, വീണ്ടും തുടരാമായിരുന്നു. ഒറ്റ സ്ട്രെച്ചിലിരുന്ന് അല്ലാതെ ബുദ്ധിമുട്ടിച്ചു. പലർക്കും ബി പിയും ഷുഗറൊക്കെയുള്ള ഒരു സ്റ്റേജ് ആയതുകൊണ്ട് അതിൻ്റെതായ ഒരു പ്രശ്നമുണ്ടായി. എന്നിരുന്നാലും പൂർണ്ണമായിട്ടും ഞങ്ങൾ ഇത്ര എൻക്വയറി ആയിട്ട് സഹകരിച്ചിട്ടുണ്ട്. നാട്ടുകാരുടെ അവകാശം എന്നുള്ള രീതിയിൽ എന്ത് കാര്യങ്ങളും നല്ല രീതിയിൽ ആളുകൾക്ക് എത്തിക്കാൻ മീഡിയ നടത്തുന്ന സംവിധാനത്തിൽ അല്ലെങ്കിൽ ഇടപെടലുകളിൽ എനിക്ക് സന്തോഷമുണ്ട്. ഈ ബാങ്കിൽ സതീശൻ എന്ന് പറയുന്ന ആളുടെ പേർക്ക് SBI അക്കൗണ്ട് ഉണ്ട്. അങ്ങേര് ഈ ബാങ്കിന്റെ മെമ്പറല്ല, അങ്ങേർക്ക് ഈ ബാങ്കിൽ ലോണും ഇല്ല. പക്ഷെ സതീശന്റെ അക്കൗണ്ടിൽ ഒരേ ദിവസം തന്നെ ഒരു 12 ലക്ഷമോ 20 ലക്ഷമോ ഒക്കെ വന്നു എന്നുള്ളതാണ് വലിയൊരു ആരോപണമായിട്ട് പറയുന്നത്. അത് 2013 കാലഘട്ടത്തിൽ KYC നോംസ് പോലും അത്രമാത്രം ശക്തമായില്ലാതിരുന്ന കാലഘട്ടത്തിൽ, കോപ്പറേറ്റീവ് ബാങ്കുകളൊക്കെ ഒരു പ്രിമിറ്റീവ് സൈസിലായിരുന്ന കാലഘട്ടത്തിൽ പൈസ കളക്ട് ചെയ്തിട്ടുണ്ടാവാം. പഴയ ആളുകൾ റോഡുകളിലും വീടുകളിലും നടന്നിട്ട് സംഭാവന പിരിച്ച് അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് പിരിച്ചിട്ടുള്ള കാലമുണ്ട്. അപ്പൊ അന്ന് വേണ്ടത്ര ഡ്യൂ ഡിലിജൻസ് നടത്തിയിട്ടില്ല എന്നൊരാൾ ആരോപിച്ചാൽ ഞാൻ അതിനെ സമ്മതിക്കുന്നു. പക്ഷെ അന്ന് ഇത്തരത്തിലുള്ള റെലവൻസ് ഉണ്ടായിരുന്നില്ല എന്നുകൂടി അപ്പുറത്ത് സമ്മതിക്കണം. അത്രമാത്രമേ എനിക്ക് അതിനകത്ത് പറയാനുള്ളൂ. ഇപ്പൊ നമ്മൾ വളരെ കൃത്യമായിട്ട് ഡ്യൂ ഡെലിജൻസ് അനുസരിച്ച് KYC അനുസരിച്ച് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട്. പിന്നെ ആ അക്കൗണ്ടിൽ ഒരാൾ അയാളുടെ 20 ലക്ഷം 10 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ വേണ്ടെന്ന് പറയാൻ ഞങ്ങൾ ആളല്ല, അയാളുടേതാണ് ആ റെസ്പോൺസിബിലിറ്റി. ആ പണത്തിന്റെ സോഴ്സിനെ കുറിച്ചും ആ പണം വൈറ്റ് ആണോ ബ്ലാക്ക് ആണോ എന്നാണെന്നുള്ളത് അവരാണ് തീരുമാനിക്കുന്നത്. അത് ഞങ്ങളുടെ ഡ്യൂട്ടിയല്ല. ഞങ്ങളൊരു ബാങ്കിങ് സംവിധാനം എന്നുള്ള നിലയ്ക്ക് നാട്ടുകാരെ സഹായിക്കുന്നു, നാട്ടുകാരെ പണം വാങ്ങുന്നു. അതൊരു കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ഒരു ദുരുദ്ദേശം ഉണ്ടായിരുന്നു എന്ന് ദയവായി ആരോപിക്കരുത്. അല്ല, ബാങ്കിന് അങ്ങനെ ഒരു കൂട്ടിൽ നിന്നല്ല, അത്തരത്തിൽ 23 തവണ ഈ ആ ഒരു തരത്തിൽ നിക്ഷേപം ഉണ്ടായിരുന്നു തോന്നല്ലേ, 50,000 വെച്ചിട്ട്. അത് 1.5 കൊല്ലങ്ങളോളം നടന്ന ട്രാൻസാക്ഷൻസാ. ഒരു ദിവസം ഒരു മാസം അല്ലത്, നിരന്തരമായിട്ട്. നമ്മൾ ഈ 2018 നോട്ട് നിരോധനത്തിന് മുമ്പ് 2013 തൊട്ടുള്ള ട്രാൻസാക്ഷൻസ് ആണത്. എസ്പെഷ്യലി നമ്മൾ ഈ കള്ളപ്പണത്തെക്കുറിച്ച് കൂടുതൽ കേൾക്കാൻ തുടങ്ങിയത് നോട്ട് നിരോധനത്തിന് ശേഷമാണ്. സത്യത്തിൽ ഇതൊക്കെ അതിനും എത്രയോ കാലം മുമ്പ് നടന്നിട്ടുള്ള കാര്യമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, പ്രിമിറ്റീവ് ബാങ്കിങ് നടക്കുന്ന സമയത്താണ്. പിന്നല്ലേ 2013 ശേഷം, 2018 മുമ്പായിട്ട് പിന്നെ വരുന്ന ട്രാൻസാക്ഷൻസ് ഇവിടെയുള്ള ചില ലോണീസിൽ അവരുടെ പ്രൊസീഡ്സ് അങ്ങേരുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നുള്ള, ആ ഒരു ലോണിയെ സംബന്ധിച്ച് ഒരു ലോൺ കൊടുത്താൽ ആ ലോണിയുടെ അക്കൗണ്ടിലേക്ക് പണം എത്തിക്കുക എന്നുള്ളതാണ് ബാങ്കിന്റെ ചുമതല. ആ എത്തിച്ച പണം അവരെങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളത് നേരത്തെ പറഞ്ഞ പോലെ അവരുടെ സ്വാതന്ത്ര്യമാണ്. അവർക്ക് വേറെ പലർക്കും പേയ്മെന്റ് നടത്താം, അല്ലെങ്കിൽ വേറെ ആളുടെ SBI അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതൊക്കെ സ്വാഭാവികമായിട്ട് ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. ഇതിനകത്ത് ഇത്തരത്തിലുള്ള ഒരു സംവിധാനവും ഇത്തരത്തിലുള്ള ഒരു പ്രോബ്ലംസും ആയിട്ട് വരുന്ന അന്ന് കണ്ടിട്ടില്ല. ഇന്നിപ്പോ നമ്മൾ ഒരാളുടെ അക്കൗണ്ടിൽ നിന്ന് പ്രൊസീഡ്സ് എടുത്ത് വേറൊരാളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറഞ്ഞാൽ പറ്റില്ല എന്ന് പറയില്ല. അതിന്റെയൊക്കെ റെസ്പോൺസിബിലിറ്റി അവർക്കാ, അവരത് തീരുമാനിച്ചോളാം. ലോണിയുടെ പണം ലോണിയുടെ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ടോ, ഞങ്ങൾക്ക് അത്രയും നോക്കണ്ടോ? ലോൺ ഡോക്യുമെന്റ്സ് ക്ലിയർ ആണോ, സെക്യൂർഡ് ലോണാണോ, ഈ രീതിയിലാണ് ഞങ്ങൾ നോക്കുന്നത്. ഞങ്ങൾ അക്കാര്യത്തെ കുറിച്ച് വളരെ ശുഭാപ്തി വിശ്വാസമാണ്. അദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ടിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാന്ന് തോന്നുന്നു. ഇപ്പൊ സ്വാഭാവികമായിട്ട് 3 അക്കൗണ്ട് ഇടിയുടെ നിർദ്ദേശപ്രകാരം അറിയിപ്പിച്ചേക്കാന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ നിലവിൽ വളരെ കുറഞ്ഞ നിക്ഷേപമാണല്ലോ. നിസ്സാരം, പാൽട്രി ഒരു 20 ലക്ഷത്തിൽ അടുത്ത്. ഈ ഇഡി ഇടതായി വരുന്നത് 40 കോടിയോളം രൂപ ഈ ബാങ്ക് വഴി പുള്ളി കയറി ഇറങ്ങിയ പണം ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്ന തരത്തിൽ ഇഡിയുടേതായ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതിലെന്തെങ്കിലും തരത്തിലുള്ള വാസ്തവം, അത്രത്തോളം ഒരു എമൗണ്ട് ട്രാൻസാക്ഷൻ ഉണ്ടായിരുന്നോ? സർ, 40 കോടിയെ കണക്കൂട്ടി എടുക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ക്രെഡിറ്റും ഡെബിറ്റ്സും, ക്രെഡിറ്റും ഡെബിറ്റും പരസ്പരം കൂട്ടിയെടുത്തിട്ട് ടേൺ ഓവർ സമ്പ്രദായത്തിൽ കാണുകയാണെങ്കിൽ മാക്സിമം ഒരു 2 കോടിയിൽ വരാം.
ഈ 40 കോടിയിൽ എങ്ങനെ എത്തുന്നുള്ളൂ എനിക്ക് പഠിച്ചിട്ട് മനസ്സിലായില്ല. പിന്നെ അതിനകത്ത് വന്ന മറ്റ് ലോണീസിന്റെ ക്രെഡിറ്റുകളും ഡെബിറ്റുകളും വെച്ചിട്ട് കൂടി കൂട്ടുകയാണെങ്കിൽ അപ്പോഴും 40 കോടിയൊക്കെ സംതിങ് പരിഭ്രമിപ്പിക്കുന്ന തുകയാണ്. ആളുകളുടെ ഇടയിൽ ഒരു വല്ലാത്ത എന്താണ്ട് സംഭവിച്ചു എന്ന് വരുന്ന രീതിയിലുള്ള ഒരു പ്രതികരണം ഉണ്ടാവാൻ വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. സ്വാഭാവികം ഇന്നലെ ഇഡിയുടെ റെയ്ഡ് ആരംഭിച്ച സമയത്ത് ചില നിക്ഷേപകർ ആശങ്കയോട് വന്നിരുന്നു. ബാങ്ക് അവരെ സ്വാഭാവികമായിട്ട് അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതാണ് മനസ്സിലാണ്. കാരണം വന്ന ആളുകൾ നമ്മൾ സംസാരത്തിൽ കുറച്ച് ആളുകൾ വന്നതിന് ശേഷം തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ നിക്ഷേപകരുടെ ഒരു ആശങ്ക, സ്വാഭാവികമായിട്ട് ഒരു ഇഡി റെയ്ഡ് ഒക്കെ നടക്കുമ്പോൾ കരിവണ്ണൂർ ബാങ്കിന്റെ ഒരു പശ്ചാത്തലത്തിൽ അത്തരം ആശങ്ക ഉണ്ടാവുമല്ലോ, അത് പരിഹരിക്കാൻ എന്താണ്? നിക്ഷേപകരുടെ ആശങ്കയെക്കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു തെറ്റും പറയാൻ പറ്റില്ല. അതൊരു മനുഷ്യന്റെ ഹാർഡ് ഏൺഡ് മണി കൊണ്ട് നിക്ഷേപിച്ചിട്ട് എടുക്കാൻ വരുമ്പോൾ ഇല്ല എന്ന് പറയുന്ന ഒരു സ്ഥിതി വരാൻ പാടില്ല. അത്തരത്തിലുള്ള സിറ്റുവേഷൻ അയ്യന്തോൾ ബാങ്കിൽ ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. മാത്രമല്ല ഡ്യൂ ആയ എമൗണ്ടുകൾ അന്ന് തന്നെ നമ്മൾ കൊടുക്കും. അത് അവർ പറയുന്ന രീതിയിൽ RTGS ആയിട്ടോ NEFT ആയിട്ടോ അല്ലെങ്കിൽ വേറെ അക്കൗണ്ട് ട്രാൻസ്ഫർ ആയിട്ടോ ഞങ്ങൾ ചെയ്യും. അതിനകത്തൊന്നും ഒരു തർക്കം ആർക്കും വേണ്ട. ഡ്യൂ ആവാത്ത അക്കൗണ്ടുകളാണ് ഞങ്ങൾക്കൊന്ന് കമ്മിറ്റിയിൽ വെച്ച് പാസ്സാക്കേണ്ടി വരിക. സ്വാഭാവികമായിട്ട് പ്രിമച്ചുവർ ക്ലോഷർ വരുമ്പോൾ ഞങ്ങൾക്ക് ഇപ്പം തന്നെ നിലവിലുള്ള പ്രൊസീഡിങ്സാണ്. ഒരു വെള്ളക്കള്ളത്തിൽ എഴുതി വാങ്ങി ഞങ്ങൾ കമ്മിറ്റിയിൽ വെച്ചിട്ടാണ് കൊടുക്കുക. അതിലും അവരെ സഹായിക്കണമെങ്കിൽ അവർക്കതുമ്പോൾ ലോൺ കൊടുക്കാം, ആ ലോൺ എടുത്ത് അവർക്ക് വിനിയോഗിക്കാം, ആ ലോൺ കഴിഞ്ഞ് ഈ ഡ്യൂ ഡേറ്റ് വരുന്ന സമയത്ത് ഇത് അപ്രോപ്രിയേറ്റ് ചെയ്യാം. ഒട്ടനവധി സാധ്യതകളുണ്ട്. അതുകൊണ്ട് കസ്റ്റമേഴ്സിന്റെ കാര്യത്തിൽ, പൈസയുടെ കാര്യത്തിൽ, ഇവിടുത്തെ നിക്ഷേപത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ അവരുടെ അടുത്ത് യാതൊരുവിധ ആശങ്കയ്ക്കും ഇടയില്ലെന്ന് പറയാൻ ആഗ്രഹിക്കുക. ഒരൊറ്റ കാര്യം കൂടി, ഇനിയും ഇഡി എന്തെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഹാജരാകേണ്ടി വരുമെന്നോ അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും രേഖകൾ ഹാജരാക്കേണ്ടി വരുമെന്നോ അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശം നൽകിയിട്ടാണ്? അവള് വളരെ സന്തോഷമായിട്ട് പോയത്. ഇനിയിപ്പോ അതിന്റെ മുകളിൽ എന്തെങ്കിലും ഒരു ഫർദർ കൊറി വന്നൂടായിക്കൊന്നുമില്ല. പക്ഷെ ദേ വർ ഹാപ്പി ആസ് ഓൺ ദിസ് ഡേ. തീർച്ചയായും അയ്യന്തോൾ സർവീസുകാരന്റെ ബാങ്കിന്റെ പ്രസിഡന്റാണ് നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിച്ചു. 24 മണിക്കൂറോളം നീണ്ടുവന്ന പരിശോധനയിൽ ആവശ്യമായുള്ള മുഴുവൻ രേഖകളും ഇഡിക്ക് മുമ്പിൽ ഹാജരാക്കിയിട്ടുണ്ട്. ജീവനക്കാർക്കടക്കം ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ പോലും ആ ബുദ്ധിമുട്ട് പോലും കണക്കാക്കാതെ പൂർണ്ണമായും ഈ ഒരു പരിശോധനയോട് സഹകരിച്ചാണ്.